ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരു പയ്യനെ കുറച്ച് പോലീസുകാർ ചേസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വളരെയധികം സാഹസികമായിട്ട് തന്നെ അവന്റെ ബൈക്ക് കൊണ്ട് അവൻ റൈഡ് ചെയ്ത് അങ്ങനെ പോവാണ്. എന്നാൽ ഒരു ഇത്തിരി തെന്നി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വീട്ടിന്റെ സ്വിമ്മിംഗ് പൂളിലേക്ക് തന്നെ ചെന്ന് വീഴുന്നുണ്ട്. അവസാനം പോലീസ് വന്നിട്ട് അവന് കയ്യോടെ പൊക്കുകയാണ്. ഇവനാണ് നമ്മുടെ കഥയുടെ ഒരു നായകൻ ഷാൻ. പിന്നീട് പോലീസുകാർ ഇവന്റെ അച്ഛൻ അറിയുന്നത് കൊണ്ട് തന്നെ, അച്ഛൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഡാഡാട്ടോ, അയാൾ അറിയുന്നത് കൊണ്ട് തന്നെ അയാൾ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. നമ്മുടെ റോക്കാണ് അവന്റെ സ്റ്റെപ്പ് ഡാഡ്. അദ്ദേഹവും മുന്നേ ഈ പോലീസിലോ മിലിറ്ററിയിലോ അങ്ങനെ എന്തോ വർക്ക് ചെയ്ത ആ ഒരു റിലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ചെക്കനെ വെറുതെ വിട്ടയച്ചിട്ടുണ്ട്. ചെക്കൻ എവിടെയോ ഏതോ ഒരു സാറ്റലൈറ്റിന്റെ സീക്രട്ട് ഓഫീസിൽ ചെന്നിട്ട് എന്ത് ക്യൂ അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ റോക്കിന്റെ കൂട്ടുകാർ പോലീസ് ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലാതെ ഒത്തുതീർപ്പാക്കാണ്. മാത്രല്ല, ഈ ഒരു ചെക്കൻ ഉണ്ടല്ലോ ഷാന്, അവൻ ഈ റോക്കിനെ വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമല്ല, സ്റ്റെപ്പ് ഡാഡല്ലേ. പക്ഷെ റോക്കിനെ നോക്കുകയാണെങ്കിൽ ഈ ചെക്കനെ ഷാന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നീട് ഷാന് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അമ്മ ഇപ്പൊ അവൻ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. എന്നാ മച്ചാൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ നേരെ അവന്റെ മുറിയിലേക്ക് പോവാണ്. പിന്നീട് എന്തോ ഒരു പേപ്പറിന്റെ കഷ്ണം എടുത്ത് അവൻ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു നോക്കുകയാണ്. ഇത് ഏതാ ഭാഷ എന്നൊക്കെ നോക്കിയിട്ട്. സത്യം പറഞ്ഞാൽ നേരത്തെ ഗവൺമെന്റ് ഓഫീസിലേക്ക് അവൻ കയറിയിട്ട് ഒരു സാധനം അടിച്ചു മാറ്റിയില്ല, അത് ഈ പേപ്പർ ആയിരുന്നു. എന്നാൽ അതിലുള്ള വിവരങ്ങളൊന്നും ഇവന് ഡീകോഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഇവനുമായിട്ട് ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനായിട്ട് അവന്റെ സ്റ്റെപ്പ് ഡാഡ് ആയിട്ടുള്ള റോക്ക് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ ഈ റോക്കിന് യാതൊരു വിധത്തിലും ഈ ഷാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഇതേ സമയത്ത് തന്നെ അവൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പേപ്പർ കഷ്ണം നോക്കിയിട്ട് റോക്ക് പറയാണ്, ഇതൊരു സീക്രട്ട് കോഡാണ്, ഇത് ഡീകോഡ് ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം ആർമിയിലായിരിക്കുമ്പോൾ എന്റെ ജോലി ഇതൊക്കെ തന്നെയായിരുന്നു. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ തള്ളലൊന്ന് നിർത്തിയിട്ട് ഇതിലെ രഹസ്യങ്ങൾ ഒന്ന് ഡീകോഡ് ചെയ്തു തന്നെ. ഇപ്പൊ റോക്ക് അത് നോക്കുന്നുണ്ട്. പതിയെ പതിയെ അതിലെ ഓരോ വേർഡ്സും ഇയാൾ ഡീകോഡ് ചെയ്യാണ്. അതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കി, അതായത് മറഞ്ഞു കിടക്കുന്ന ആ ഒരു ഐലൻഡ് അത് സത്യമാണ്. ആ ഐലൻഡിന്റെ പേരാണ് അറ്റ്ലാന്റിക്സ്. ഇത് കേട്ട സമയത്ത് ഷാനാകെ ഞെട്ടിപ്പോവാണ്. സത്യമാണോ, അങ്ങനെയാണോ ഈ കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്? അതെ എന്ന് ഇപ്പൊ റോക്കും പറയുന്നുണ്ട്. പിന്നീട് ഷാൻ വേഗം തന്നെ ഭയങ്കര ധൃതിയിൽ അവനെടുത്ത് വെച്ച കുറച്ച് പഴയ ബുക്കുകളുണ്ട്. ഒരു മൂന്ന് ബുക്കാണ് മൂന്ന് ടേബിളിലേക്ക് നിരത്തി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബുക്കുകളുടെ ഒരു പ്രത്യേക പേജിലായിട്ട് ഭൂപടങ്ങളുണ്ട്. എന്നാൽ ഈ മൂന്ന് ഭൂപടങ്ങളും വ്യത്യസ്തമായിരുന്നു. ഒരേ സ്ഥലത്തിന് വ്യത്യസ്ത ഭൂപടങ്ങളോ? ഇതെങ്ങനെ ശരിയാവും? ഇത് നോക്കിയ സമയത്ത് നമ്മൾ റോക്ക് പറയാണ്, അല്ല അല്ല, ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഒരു രഹസ്യമുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ നേവിയിലായിരിക്കുന്ന സമയത്ത് എനിക്ക് മറ്റൊരു പണി കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് എന്റെ അണ്ണോ ഒന്ന് നിർത്ത്, അറിയാം നിങ്ങളുള്ള പണിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്, അപ്പോ ഇതുകൂടെ ഒന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞ. അങ്ങനെ ഇപ്പൊ നമ്മുടെ റോക്കണനുണ്ടല്ലോ പരമാവധി എല്ലാ ഒരു ഭൂപടം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും എല്ലാം നോക്കിയിട്ട് പറയാണ്, എടോ ഈ മൂന്ന് ഭൂപടം അത് മൂന്നല്ല, ഇതൊന്നാണ്, അത് മൂന്നും ഇപ്പൊ ഒരുമിച്ച് വെക്കാണ്. സോ അവസാനം ഇവർക്ക് ഒരു ഭൂപടം തന്നെ ലഭിക്കുകയാണ്, അതാണ് അറ്റ്ലാന്റിക്സിന്റെ ആ ഒരു ഭൂപടം. പിന്നെ ഒന്നും നോക്കിയില്ല ഷാൻ. ഇപ്പൊ അവന്റെ ബാഗിൽ അവന്റെ പഴയ തുണി രണ്ട് ജഡ്ഡിയൊക്കെ കുത്തി നടക്കുന്നുണ്ട്. അല്ല, നീ ഇതെങ്ങോട്ടാണെന്ന് റോക്ക് ചോദിക്കുന്ന സമയത്ത് ഞാൻ നേരെ അറ്റ്ലാന്റിക്സിലേക്ക് പോവാണ്. ഇതേ സമയത്ത് റോക്ക് പറയണ, എടാ നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കല്ലേ, ഇങ്ങനെ പഴയ ബുക്കുകൾ ഒരുപാടുണ്ട്, അതിൽ പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്, അതിന്റെ പിറക്കെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എട്ടിന്റെ പണിയെ കിട്ടുള്ളൂ. പിന്നെ ആ ബുക്ക് എഴുതിയ കുറെ മണ്ടന്മാരും അവരെന്തൊക്കെയോ ഡാറ്റ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയത് വെറുതെ സാങ്കല്പികമായിട്ട് ഓരോന്ന് എഴുതി ഉണ്ടാക്കുകയാണ്. ഇതേ സമയത്ത് ഷാൻ പറയാണ്, ഈ ബുക്ക് എഴുതിയത് ആരാണെന്ന് അറിയോ? എന്റെ അപ്പൂപ്പനാണ്, അതായത് എന്റെ അച്ഛന്റെ അച്ഛൻ. ഇതേ സമയത്ത് തന്നെ റോക്ക് പറയാണ്, എടോ നിന്റെ ഫാമിലി മുഴുവൻ ഇങ്ങനെയാണോ? ഇതേ സമയത്ത് തന്നെ ഷാൻ ഇപ്പ് ഈ റോക്കിനോട് പറയണ, നിങ്ങൾ തൽക്കാലം ഇപ്പൊ എന്റെ കാര്യം നോക്കണ്ട, ബിസിനസ്സും കാര്യങ്ങളൊക്കെ പോയി നിങ്ങളുടെ വഴിക്ക് പോയിക്കോ, ഞാൻ എന്റെ കാര്യം നോക്കിയിട്ട് ഈ അഡ്വഞ്ചേഴ്സ് ട്രിപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ഈ ഒരു കാര്യം ഇപ്പോ ഷാനിന്റെ അമ്മയുമായിട്ട്, അതായത് ഈ റോക്ക് അവന്റെ പുതിയ ഭാര്യയുമായിട്ട് ഷെയർ ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ അവന്റെ അമ്മ പറയുന്നത് ദയവ് ചെയ്തിട്ട് അവൻ അങ്ങോട്ട് വിടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഈ റോക്ക് പറയണ, അല്ല നിങ്ങളുടെ ഭർത്താവിന്റെ ഒരു അച്ഛനുണ്ടല്ലോ, അയാളെ കുറിച്ച് എങ്ങനെയാ നിന്റെ അഭിപ്രായം? ഷാനിന്റെ വിചാരം അയാൾ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു മാനാണെന്നാണ്. ഇതേ സമയത്ത് തന്നെ അവന്റെ അമ്മ പറയാണ്, അഡ്വഞ്ചർ ആയിട്ടുള്ള മാനോ, ലോകം മുഴുവൻ വെറുതെ തെണ്ടി തിരിഞ്ഞു നടക്കും, നമ്മുടെ ഫാമിലിക്ക് അയാൾ ആവശ്യമുള്ള സമയത്ത് ഒന്നും അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല, വല്ലപ്പോഴേക്കും ഒന്ന് വന്നു പോകും, ഇപ്പൊ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് അവൻ അങ്ങോട്ടേക്ക് വിടല്ലേ. ഇപ്പൊ റോക്ക് പറയാണ്, എന്തായാലും ഷാന് ആ ഒരു യാത്ര തീരുമാനിച്ചു കഴിഞ്ഞു, അവന് തടുക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ ഈ യാത്രയിൽ അവന്റെ കൂടെ ഞാനും കൂടെ പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ യാത്രയിൽ അവരുമായിട്ട് ഒന്ന് അടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ ഇപ്പോ ഈ ഷാനിയും കൂട്ടിയിട്ട് മുഴുവൻ ചെലവ് നോക്കിക്കൊണ്ട് റോക്ക് കൂടെ പോവാണ്. പക്ഷേ ഇവർ ഈ കണ്ടുപിടിച്ച് ഈ അറ്റ്ലാന്റിക്സ് ഉണ്ടല്ലോ, അതിന്റെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് മറ്റു ചില ഐലൻഡ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോയിട്ട് വേണം ഈ അറ്റ്ലാന്റിക്സിലേക്ക് പോവാൻ. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. പിന്നീട് ഈ ഐലൻഡിൽ നിന്നും നേരെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരു ബോട്ട് വേണമല്ലോ. സോ അത് ചോദിക്കാനായിട്ട് അവിടെയുള്ള ബോട്ടേഴ്സിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയാണ്, നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള ഐലൻഡ് ഉണ്ടല്ലോ, അത് ഈ ഒരു പ്രദേശത്തൊന്നുമില്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് വന്നെയാണ്, ഈ ഭൂപട അത് തെറ്റാണ്. ഇപ്പൊ ഷാൻ പറയാണ്, അല്ല നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവുക, $1,000 വരെ തരാന്നേ, ഞങ്ങളുടെ കൂടെ പോവാ. ഇതേ സമയത്ത് തന്നെ ഇവരെ പിന്നിൽ നിന്നും ഒരാൾ വിളിക്കാണ്, പേടിക്കേണ്ടാന്നേ, നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് അങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം, എന്റെ പേര് ഗബോട്ട, ഒരടിപൊളി ട്രിപ്പിന് തന്നെ നിങ്ങൾ തയ്യാറായിക്കോളൂ, $1,000 അല്ലേ, ആ അത് ധാരാളം മതി എനിക്ക്. പിന്നീട് ഇവർ രണ്ടുപേരെയും കൂട്ടിയിട്ട് ഈ ഗബോട്ട് നേരെ അയാളുടെ വാഹനത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോ എന്താ, ഒരു പഴയ പെട്ടിക്കട പോലെ തോന്നിക്കുന്ന ഒരു ഹെലികോപ്റ്റർ. ഇത് കണ്ട സമയത്ത് തന്നെ ഷാനും റോക്കും ഞെട്ടിപ്പോണു, അല്ല ഇതിന്റെ ഉള്ളിൽ വല്ല പാമ്പ് പൂച്ചയിട്ടുണ്ടാകുമോ, അത് നമ്മളെ കടിക്കുവോ, ഹേ നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട, സംഭവം ആള് കിടുക്കനാണ്, എഞ്ചിനൊക്കെ ഉണ്ടല്ലോ പറ പറ പറക്കും, അജാതി ആയിട്ടാണ്, ഹേ ഇതൊന്നും ശരിയാവില്ല എന്ന് ഷാന് പറയണ. ഇതേ സമയത്ത് ഗബോട്ട് പറയണം, ഒന്ന് നിൽക്ക് എന്റെ മകള് വരുന്നുണ്ട്, അവൾ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു. തുടക്കത്തിലൊന്നും ഷാന് വലിയ പ്രതീക്ഷയില്ലായിരുന്നു, കാരണം ഗബോട്ടയല്ലേ, ഇയാളുടെ പ്രൊഡക്ഷൻ അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് അവൻ വിചാരിച്ചത്. എന്നാ ഇപ്പോ ഈ ഗബോട്ടയുടെ മകളായി
ആയിട്ടുള്ള കലാനി അങ്ങോട്ടേക്ക് വരികയാണ്. അവളെ കണ്ട സമയത്ത് നമ്മുടെ ഷാന്റെ കണ്ണ് രണ്ട് തള്ളിപ്പോവാണ്. ഒരു അടിപൊളി പെൺകുട്ടി. ഇതേ സമയത്ത് തന്നെ ഷാന് കളൊന്ന് മാറ്റി ചവിട്ടാണ്. ഞാൻ ഇപ്പോഴാണ് ഈ ഹെലികോപ്റ്റർ നോക്കിയത്. ഇതൊരു പുതിയ മോഡലാണല്ലേ. ആ യാത്ര എന്തായാലും അടിപൊളിയായിരിക്കും, നല്ല സുഖമായിട്ട് പോകാനും പറ്റും. ഇതേ സമയത്ത് തന്നെ റോക്ക് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടേക്ക്? നരകത്തിലേക്കോ? എന്റെ പൊന്നു ഷാൻ, ഇതൊന്നും ശരിയാവത്തില്ല. അല്ല റോക്ക്, ഇത് തന്നെ മതി എന്ന് ഇപ്പൊ ഷാൻ പറയണം. അതുപോലെ തന്നെ 1000 ഓക്കെ അല്ലേ എന്ന് അവളോട് ചോദിക്കുന്ന സമയത്ത് 1000 പോരാ 2000 വേണമെന്ന് പറയണം. ഏയ്, അതൊന്നും ശരിയാവില്ല, 2000 തരാൻ പറ്റില്ല, 1000. എന്നാ പിന്നെ 3000 വേണമെന്ന് ഇപ്പൊ കലാനി പറയണം. ഇതേ സമയത്ത് തന്നെ ഷാൻ പറയണം, ഓക്കെ ഓക്കെ. എന്നാ റോക്കിന് ഇത് സംഭവിക്കാൻ പറ്റുമോ? കാശ് പോകുന്നത് റോക്കിന്റെ കീശയിന്നല്ലേ. ഇപ്പൊ ഷാൻ പറയുന്നത് അധികം വാദിക്കാൻ നിൽക്കണ്ട, ഇപ്പൊ 3000 ഒതുങ്ങി. ഇനി പറഞ്ഞ ചിലപ്പോ ഇവള് 4000 മേടിക്കും, പെണ്ണ് വേറെ ലെവലാണ്. ആയി ശരി, എന്നാ പിന്നെ ഈ തന്നെ പോവാന്ന് ഇപ്പൊ റോക്ക് പറഞ്ഞു. ഇപ്പൊ കലാനിയോട് റോക്ക് ചോദിക്കുന്നു, അല്ല ഇതിന്റെ ബാക്കിയുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? പിന്നെ അടിപൊളിയാണ്, 1959 ഇത് മേടിക്കുന്ന സമയത്ത് പുതുപുത്തനായിരുന്നു. അങ്ങനെ നമ്മുടെ ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ആവാണ്. പറക്കും തളികയിലെ ദിലീപേട്ടന്റെ ബസ് ഉണ്ടല്ലോ, അത് പോകുന്നത് പോലെ പോകുന്നിടത്തെല്ലാം പുകയും പാറ്റിക്കൊണ്ടാണ് ഹെലികോപ്റ്റർ പോകുന്നത്. അപ്പൊ തന്നെ ആലോചിക്കാം ഇതിന്റെ ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ എത്രത്തോളമാണെന്ന്. ഇപ്പൊ ആ ഒരു ഹെലികോപ്റ്ററിന്റെ മുന്നിലിരിക്കുന്നത് നമ്മുടെ ഗബോട്ടയും അതുപോലെ തന്നെ റോക്കാണ്. പിന്നിലുള്ളത് ഷാനും കലാനിയാണ്. എന്നാ മച്ചാൻ, ഈ ഒരു ഹെലികോപ്റ്റർ തെരഞ്ഞെടുക്കാൻ തന്നെ കാരണം ആരാ? കലാനി അല്ലേ. വെറുതെ ഇരിക്കോ? അവൻ വെറുതെ ഇങ്ങനെ ഓരോ മൂളിപ്പാട്ട് പാടുന്നുണ്ട്. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനു, കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. നല്ല പാട്ടല്ലേ കലാനിയെ. ഇതേ സമയത്ത് തന്നെ കലാനി പറയണം, ദയവ് ചെയ്തു ഒന്ന് മിണ്ടാതിരിക്കോ. അപ്പൊ അവന് മനസ്സിലായി തൽപര കക്ഷിയല്ല എന്ന്, ആള് കുറച്ച് സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഇവരുടെ ഈ ഹെലികോപ്റ്റർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആകാശത്തിന്റെ ആ ഒരു നിറവും മട്ടും പാവക്കങ്ങ് മാറുകയാണ്, ഇടിവെട്ടാൻ ആരംഭിക്കുകയാണ്. മാത്രല്ല ഒരു പ്രത്യേക തരം ചുഴലിക്കാറ്റും അവിടെ രൂപപ്പെടുന്നുണ്ട്. ഇപ്പൊ ഷാന് പറയാണ്, ഒന്നും നോക്കണ്ട, നേരെ അതിന്റെ ഉള്ളിലേക്ക് തന്നെ ഓടിച്ചു കയറ്റിക്കോ, എന്നാൽ മാത്രമേ അറ്റ്ലാന്റിക്സിന്റെ ഉള്ളിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇതേ സമയത്ത് തന്നെ കലാനി പറയാണ്, വെറുതെ അബദ്ധത്തിൽ നിൽക്കണ്ട, നേരെ ഹെലികോപ്റ്റർ തിരിക്കാച്ച, കബോട്ടെ തിരിക്കടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ റോക്ക് ഈ ഗബോട്ടയെ നോക്കുന്ന സമയത്ത്, അല്ല നിങ്ങളോടല്ലേ ഈ ഹെലികോപ്റ്റർ തിരിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പൊ ഗബോട്ടി പറയുന്നത്, കുറച്ചു നേരമായിട്ട് ഞാൻ അതിനെ തന്നെയാണ് നോക്കുന്നത്, നിങ്ങൾ കാണുന്നില്ലേ ഈ ലിവർ അനങ്ങുന്നില്ല, ഇത് വലത്തോട്ട് അനങ്ങുന്നില്ല, ഈ ഇടത്തോട്ട് അനങ്ങുന്നില്ല, ശിവനെ ഇത് എങ്ങോട്ടായി പോന്നെന്ന് നോക്കിട്ട് ഹെലികോപ്റ്റർ കിടന്ന് കറകറാ കറക്കണം ആ കാറ്റത്ത്. സബാഷ്, ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ 2 കഷ്ണമായിട്ട് ആ ഹെലികോപ്റ്റർ എങ്ങോട്ടെ ക്യൂ ചെന്ന് വീഴുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞു നമ്മുടെ ഷാന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. അവൻ കണ്ണു തുറക്കുന്ന സമയത്ത്, ഇത് എവിടെയാ, ഞാൻ നരകത്തിലേക്ക് എത്തിയോ? നരകമൊന്നുമല്ലടോ, നിന്റെ അപ്പൂപ്പൻ പറഞ്ഞതുപോലെ തന്നെ അറ്റ്ലാന്റിക്സിലാണ് നമ്മളിപ്പോ ഉള്ളത്. ശരിക്കും അറ്റ്ലാന്റിക്സിലോ? അവനിപ്പോ ചാടി എഴുന്നേൽക്കാണ്. നോക്കുമ്പോ എന്താ, സാധാരണ ഒരു ദ്വീപ് തന്നെ. ഇപ്പൊ കലാനി പറയാണ്, പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അതിലൂടെ ഇതിലൂടെയൊക്കെ നടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ഒരു പഴുതാരെ കാണുന്നുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന പഴുതാരെ എത്ര ഉണ്ടാവുക? ഒരു വിരലിന്റെ അത്ര. എന്നാ അവള് നോക്കുമ്പോ ഒരു കൈപ്പത്തിയുടെ നീളത്തിൽ കെടുക്കുകയാണ് സാധനം. പിന്നീട് അവിടെ കണ്ട ഒരു ഗുഹയുടെ ഉള്ളിലൂടെ ഇവരതിന്റെ അപ്പുറത്തേക്ക് എത്തുകയാണ്. എന്നാ ശരിക്കും അവർ ഞെട്ടിപ്പോയത് ഇപ്പോഴാണ് കേട്ടോ. സ്വർഗതുല്യമായിട്ടുള്ള ഒരു പ്രദേശം. അതായത് നമ്മുടെ ഈ ഭൂമി ഉണ്ടല്ലോ, അത് മനുഷ്യന്റെ കൈ എപ്പോ തട്ടാൻ തുടങ്ങിയോ അന്ന് മുതലാണ് ഇത് നരകാകാൻ തുടങ്ങിയത്. എന്തായാലും അറ്റ്ലാന്റിക്സിൽ മനുഷ്യരുടെ കൈ തട്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർഗതുല്യമായിട്ടുള്ള ഒരു സ്ഥലമായി മാറി. ഇപ്പൊ അവരിങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ച് ചിത്രശലഭങ്ങൾ ഉണ്ടല്ലോ, അതിലൂടെ പറന്നു പോകണം. അതിനൊക്കെ അത് ഭീകരമായിട്ടുള്ള വലുപ്പമായിരുന്നു കേട്ടോ. അതായത് നോർമൽ ആയിട്ട് കാണുന്ന ശലഭങ്ങളുമായിട്ട് ഭയങ്കര വലുപ്പമാണ്. അതേ സമയത്താണ് ആനയുടെ ചിഹ്നം വിളി ഇവർ കേൾക്കുന്നത്. തൊട്ടടുത്തു തന്നെയാണ് ശബ്ദം. ആകെ ഇവർ പേടിച്ചു പോവാണ്. ഇപ്പൊ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആനയെ അവർ നേരിട്ട് കാണാണ്, തൊട്ടടുത്ത് തന്നെയുണ്ട്. എന്നാ ഒരു പൂച്ചയുടെ വലുപ്പം മാത്രമേ ആ ആനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ റോക്കണ്ണൻ ഉണ്ടല്ലോ, അതിന് കയ്യിലെടുത്ത് നോക്കുകയാണ്. ഭയങ്കര ക്യൂട്ടാണ്. ഈ സമയത്ത് ഗബോട്ട് പറയാണ്, എന്തായാലും നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇതിലൊരെണ്ണത്തിനെ കൊണ്ടുപോകണം. ഇതേ സമയത്തിന് ഷാന് പറയാണ്, അപ്പൂപ്പൻ ആ ഒരു ബുക്കിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ലോകത്ത് കാണുന്ന ചെറിയ ജീവികളൊക്കെ ഇവിടെ വലുപ്പമുള്ളതും അതുപോലെ തന്നെ വലുപ്പമുള്ള ജീവികൾ ഇവിടെ ചെറുതായിരിക്കും. എന്തായാലും വാ, ഇവിടെ എവിടെയെങ്കിലൊക്കെ എന്റെ അപ്പൂപ്പൻ ഉണ്ടോ, മൂപ്പരെ നോക്കാന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ ഇറങ്ങുകയാണ് താഴേക്ക്. കുറച്ചു ദൂരം നടന്നപ്പോ കുറെ പാറക്കെട്ടുകൾ കാണുകയാണ്. എന്തായാലും അതിന്റെ മുകളിലൂടെ നടക്കാന്ന് പറഞ്ഞിട്ട് ഇവർ അതിന്റെ മുകളിലൂടെ നടക്കുന്ന സമയത്ത് നമ്മുടെ റോക്കണ്ണന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ. റോക്കണ്ണന്റെ കാലിന്റെ ആ ഒരു ചവിട്ട് കൊണ്ടിട്ട് ഈ പാറ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോവാണ്. സത്യം പറഞ്ഞാൽ അത് പാറയല്ലായിരുന്നു, വലിയ വലിയ മുട്ടകളായിരുന്നു. ഇതേ സമയത്ത് ഗബോട്ട പറയുന്നുണ്ട്, ആഹാ നല്ല മുട്ടകൾ, എനിക്ക് എന്തായാലും വിശക്കുന്നുണ്ട്, ഒരെണ്ണെടുത്ത് ഓംപ്ലേറ്റ് അങ്ങ് അടിച്ചുകളയല്ലേ. എന്നാ അപ്പോഴാണ് ഇവർ മറ്റൊരു കാര്യം കാണുന്നത്, ഈ മുട്ട എവിടെ ഉണ്ടെങ്കിൽ ഇതിനൊരു ഉടമസ്ഥ ഉണ്ടാവുമല്ലോ, ഒരമ്മ ഉണ്ടാവില്ലേ? അതെ, ഒരമ്മയുണ്ട്. ആ അമ്മ ഇപ്പൊ കണ്ണു തുറക്കാണ്, ഒരു വലിയ രാക്ഷസനായിട്ടുള്ള ഓന്ത് തന്നെ. ഇതേ സമയത്ത് തന്നെ ഗബോട്ട അവൻ നിൽക്കുന്ന ആ ഒരു മുട്ടയുണ്ടല്ലോ, അതിനിപ്പോ അവന്റെ വെയിറ്റ് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മുട്ട പൊട്ടി അതിന്റെ ഉള്ളിലേക്ക് ഗബോട്ട് വീഴുന്നുണ്ട്. മാത്രല്ല അതിന്റെ ഉള്ളിൽ വിരിയാനായി നിൽക്കുന്ന ഒരു ഓന്തണ്ണനും ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയാ ഒരു മുട്ടയും പൊട്ടിച്ച് ഗബോട്ടയും പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഈ ഒരു ഓന്ത് ഇവരെ ആക്രമിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ തല തീർച്ചയോടാണ് കേട്ടോ മുന്നോട്ടേക്ക്. എന്ന ഒരു ഘട്ടത്തിൽ ഇവരെല്ലാവരും അങ്ങ് ട്രാപ്പ് ആയി പോവാണ്. ഇതേ സമയത്ത് തന്നെ റോക്ക് കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലെയർ എടുത്തിട്ട് നേരെ ഈ ഒരു പല്ലിക്ക് നേരെ ചൂണ്ടുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു തീ, ആ ഒരു ഫയർ ഇങ്ങനെ വരുന്നുണ്ട്. ഇവർ വിചാരിച്ചു ഈ പല്ലി ഇത് കണ്ടിട്ട് പേടിച്ചു പോയിക്കോളെന്ന്. എന്നാ റോക്കിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫ്ലെയർ ഉണ്ടല്ലോ, എന്തോ ലോലിപോപ്പ് തിന്നതുപോലെ ഈ ഒരു പല്ലി എടുത്ത് അങ്ങ് വിഴുങ്ങുകയാണ്. അങ്ങനെ അവസാനം ഒരു ഏമ്പക്കോ മൂക്കിലൂടെ ഒരു പുകയും പോകുന്നുണ്ട്. ഇപ്പൊ റോക്കിന് മനസ്സിലായി ഇതിനിങ്ങനെ നേരിട്ടാ ശരിയാവില്ല, കൈകാര്യം തന്നെ ചെയ്യാം. അവനിപ്പോ രണ്ട് കൈ ഓക്കെ ആക്കിയിട്ട് ഒരറ്റ കുത്തു കൊടുക്കുകയാണ് പല്ലി കിട്ടത്. അല്ല ഇത്
മറ്റെന്താ വല്ല റെസ്ലിംഗോ? റോക്കിന്റെ കുത്തുണ്ട് ഈ പല്ലി കേൾക്കുന്നത്, അതങ്ങനെ തന്നെ നിൽക്കണം. മാത്രല്ല ഇവരെ നോക്കിയിട്ട് വീണ്ടും ഒരു അലർച്ചയാണ് കേട്ടോ. അലറിയത് മാത്രല്ല, തലയുടെ പിന്നിൽ നിന്നും എന്തോ വിഷറി പോലെ ഒരു സാധനം വിടർത്തിയിട്ടാണ് അലർന്ന്. ഇവരാകെ അന്ധം വിട്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. പെട്ടു എന്ന് തന്നെ വിചാരിച്ചു. ഇതേ സമയത്ത് വലിയ രണ്ട് മരത്തടികൾ എവിടുന്നോ ഒരു കാട്ടുപള്ളി തൂങ്ങി വന്നിട്ട് ഈ ഒരു പല്ലി കിട്ടും ഒരൊറ്റ കുത്തുകുത്തുകയാണ്. രണ്ടു മൂന്ന് തവണ അങ്ങനെ ആയപ്പോ ഈ പല്ലി അവിടുന്ന് തിരിഞ്ഞോടുകയാണ്. ഇവരെല്ലാവരും കൂടി നോക്കുമ്പോണ്ട് ഭയങ്കര ഗെറ്റ് ആയിട്ടെ, ഭയങ്കര ഹീറോയിസ് ഇതില് ഒരപ്പൂസ് അവിടെ നിൽക്കുന്നത്. മറ്റാരും അല്ല, നമ്മുടെ ഈ ഷാനിന്റെ അപ്പൂപ്പൻ ആ അപ്പൂസ് തന്നെയാണത്. പേര് അലക്സാണ്ടർ. അലക്സാണ്ടറിന് എന്തായാലും പേരക്കുട്ടിയെ കണ്ട സമയത്ത് മനസ്സിലായിട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ റോക്കിനോട് ചോദിക്കാണ്, എന്തായാലും ഒരു അഡ്വഞ്ചർ ടിപ്പിന് വന്ന ആളല്ല നീ, അബദ്ധവശാൽ എത്തിപ്പെട്ടതാണെന്ന് അറിയാം. അതുപോലെ തന്നെ നിന്റെ കൂടെയുള്ള ഈ രണ്ടാൾക്കാരും, അതായത് ഗബോട്ടിയും കല്യാണിയും നോക്കിയിട്ടാണ് നമ്മുടെ അലക്സാണ്ടർ ഇങ്ങനെ പറയുന്നത്. എന്തായാലും കുഴപ്പമില്ല, വാ നമ്മുടെ സ്റ്റേഷനിലേക്ക് പോവാം. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്റെ ബോട്ട് തകർന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടെ, പിന്നെ തിരിച്ചു പോകാനും പറ്റിയില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ കൂടി. അങ്ങനെ ഇവര് നേരെ ഈ അപ്പൂസിന്റെ ആ ഒരു സ്റ്റേഷനിലേക്ക് പോവാണ്, അതായത് ഒരു ചെറിയ കാട്ടിലെ വീട്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് തന്നെ കലാനിക്ക് വെറുതെ നിൽക്കാൻ പറ്റുന്നില്ല. അവളിങ്ങനെ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമുക്കൊരു ഹെൽപ്പ് എത്തിക്കണം. ഈ സമയത്ത് നമ്മുടെ അപ്പൂസ് പറയാണ്, ആ അതൊന്നും നടക്കുന്ന കാര്യമല്ല, കാരണം ഇത് അറ്റ്ലാന്റിക്സ് ആണ്. നമ്മൾ വിചാരിച്ചതുപോലൊന്നും ഇവിടെ സിഗ്നൽ ലഭിക്കില്ല. മാത്രമല്ല രണ്ടാഴ്ചയിൽ ഒരിക്കൽ മുകളിലൂടെ ഒരു സാറ്റലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട്, അപ്പൊ മാത്രമേ നമുക്കൊരു സിഗ്നൽ അയക്കാൻ കഴിയുള്ളൂ. എന്ത് രണ്ടാഴ്ചയോ? രണ്ടാഴ്ച ഈ ഒരു കാട്ടിന്റെ ഉള്ളിൽ ഞാൻ നിൽക്കാനോ? ഇതേ സമയത്ത് തന്നെ ഷാന് വന്നിട്ട് നമ്മുടെ കലാനിയോട് പറയണ, അതിനെന്താ രണ്ടാഴ്ചയല്ലേ, നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാന്ന്. എടാ ചക്ക, നിന്റെ ഈ വേലത്തരം ഉണ്ടല്ലോ കോഴിത്തരം, അത് എന്റെ അടുത്ത് വേണ്ട, മര്യാദക്ക് വിട്ടു നിന്നേന്ന് ഇപ്പൊ കലാനി പറയാണ്. ആകെ ഒരുമാതിരി മൂഞ്ചി പോവാണ്, ഒത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ റോക്ക് പറയാണ്, എന്തായാലും രണ്ടാഴ്ച ഒന്നും ഇവിടെ നിൽക്കാൻ കഴിയില്ല, നമ്മൾ നാളെ രാവിലെ തന്നെ ഇവിടുന്ന് പോകും. ആയിക്കോട്ടെ, നിങ്ങൾക്ക് പോകാൻ പറ്റിയെങ്കിലും നിങ്ങൾ പോയിക്കോന്ന് അലക്സാണ്ടർ പറയാണ്. ഇതേ സമയത്ത് തന്നെ അലക്സാണ്ടർ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, നാളെ രാവിലെ നിങ്ങൾ ഞാൻ മറ്റൊരു കാര്യം കാണിച്ചു തരുന്നുണ്ട്, അവിടെ എത്തിയിട്ട് നിങ്ങൾ തീരുമാനിക്കും ഇവിടുന്ന് പോണോ വേണ്ടയോ. അല്ല, അതിന് മാത്രം എന്തായിരിക്കും ഈ അലക്സാണ്ടർ കാണിക്കാൻ പോകുന്നത്? എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്, നമ്മുടെ ഈ ഷാനിന്റെ അപ്പൂസ് ഉണ്ടല്ലോ, ഇവരെല്ലാവരും കൂട്ടിയിട്ട് അയാൾ കാണിക്കാന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ പോകുന്ന വഴിയിൽ ഷാന് തോറ്റ് പിന്മാറാൻ തയ്യാറായിരുന്നില്ല, അതായത് കലാനിയെ വളക്കുന്ന കാര്യത്തിൽ. കല്ലി പെണ്ണെ എന്നെ വിട്ടു പോകില്ലേ, അങ്ങനെ പിന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഈ കലാനിയുടെ പിന്നാലെ ഷാന് വീണ്ടും പോവാണ്, ഒരു ഉളുപ്പുമില്ലാതെ. എന്ന എപ്പോഴത്തെയും പോലെ തന്നെ ആട്ടില്, അത് മാത്രമായിരുന്നു അവന് കിട്ടിയത്. ഇതേ സമയത്ത് തന്നെ ചിരിച്ചുകൊണ്ട് റോക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഷാനോട് പറയാണ്, ആവശ്യത്തിന് കിട്ടിയില്ലേ, ഒന്ന് ഇങ്ങോട്ട് ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ലേഡീസിന് വളക്കൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, നിനക്ക് ഈ അറ്റ്ലാന്റിക്സിലേക്ക് വരലും ഇവിടുന്ന് തിരിച്ചു പോകലും ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. അപ്പോ ട്രിക്കുകളൊക്കെ ഞാൻ പറഞ്ഞുതരാൻ പോവാണ്, അതായത് വെറുതെ തോന്നുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ എന്നെ പോലെ മസിൽമാനായിട്ടുള്ള ഒരുത്തനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പെണ്ണുങ്ങളെ വളയ്ക്കാനും പറ്റും, അങ്ങനെ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഷാന് വീണ്ടും പോവാണ്. ഇപ്പൊ നമ്മുടെ ഗബോട്ടായി റോക്കിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ഗബോട്ട് ചോദിക്കാണ്. ഇതേ സമയത്ത് തന്നെ റോക്ക് പറയുന്നുണ്ട്, മിക്കവാറും നിങ്ങളുടെ മകളുടെ കയ്യിൽ നിന്ന് അവൻ നല്ല അടി മേടിച്ചു കൂട്ടും. ചെക്കന് യാതൊരു ഉളുപ്പില്ലാന്ന്, എത്ര നേരം അവളുടെ പിന്നാലെ കിടക്കുന്നു. ഇതേ സമയം ഇവരെല്ലാവരും നടന്നു നടന്ന് അവസാനം നമ്മുടെ ഷാനിന്റെ അപ്പോസ് ഉണ്ടല്ലോ, അയാൾ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. ഒരു പഴയ നഗരമായിരുന്നു, അപ്പൊ അതാണ് അറ്റ്ലാന്റിക്സ്. ആ ഒരു നഗരം കണ്ടിട്ട് ഇവരാകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ആ ഈ നഗരം ഏതാണെന്ന് മനസ്സിലായില്ലേ, നമ്മുടെ അക്വാമാന്റെ ഒക്കെ ആ ഒരു നഗരമില്ലേ, കടലിനടിയിൽ മറിഞ്ഞെടുക്കുന്ന നിഗൂഢമായിട്ടുള്ള ആ ഒരു നഗരം, അത് തന്നെയാണ് അറ്റ്ലാന്റിക്സ്. ഇതേ സമയം തന്നെ ഷാന്റെ അപ്പൂപ്പ് പറയുന്നുണ്ട്, കഴിഞ്ഞ 30 വർഷത്തെ എന്റെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഈ ഒരു ദ്വീപ് കണ്ടെത്തൽ. അതുപോലെ തന്നെ പുറലോക ഇത് കാണുന്നതിന് മുന്നേ ആയിട്ട്, അറിയുന്നതിന് മുന്നേ ആയിട്ട് നീ ഇത് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിന്റെ പേര് ഇതിന് വെച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ റോക്കണ്ണം പറയാണ്, അതിന് ഈ ദ്വീപ് ഉണ്ടായാലല്ലേ, ഈ വെള്ളക്കെട്ടുകൾ കണ്ടോ, ഇത് മുഴുവനും കടൽ വെള്ളമാണ്. ഈ ഐലൻഡ് ഇതിന്റെ അടിഭാഗത്തൂടെ കടലിലെ വെള്ളം മുകളിലേക്ക് പൊന്തി വരികയാണ്. ഇതേ സമയത്ത് തന്നെ അപ്പൂസ് ചോദിക്കുന്നുണ്ട്, അല്ല അതിനിപ്പോ എന്താ പ്രശ്നം? എന്റെ കണക്ക് പ്രകാരം ഒരു 14 വർഷം കൂടെ ഈ ഒരു ഐലൻഡിന് ആയുസ് ഉണ്ട്. 14 വർഷം നിങ്ങളുടെ കണക്കെടുത്തിട്ട് ഏതെങ്കിലും മരത്തിന് മൂലയിൽ കൊണ്ടുവെക്ക്, രണ്ടാഴ്ചയിൽ കൂടുതൽ ഈ ഐലൻഡ് ഉണ്ടാവോ ഇല്ലെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോ അതിലും വേഗത്തിൽ തന്നെ ഈ ഒരു ഐലൻഡ് വെള്ളത്തിൽ മുങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പിന്നെ ഒന്നുകൂടെ അവിടെ പരിശോധിച്ച സമയത്ത് റോഗിന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി. 2 ദിവസം അത്രേ ഉള്ളൂ ഈ ദ്വീപിന്റെ ആയുസ്. എങ്ങനെ രക്ഷപ്പെടും, പുറത്തേക്ക് പോകാൻ യാതൊരു വഴിയില്ല, ചെറിയൊരു ചങ്ങാടം വരെയില്ല. നമ്മുടെ കബോട്ടയാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുകയാണ്, മരിക്കാൻ സമയത്ത് ഒരു ഇച്ചിരി നൂഡിൽസ് നിന്ന് മരിക്കണം എന്ന് വിചാരിച്ചു. ഇതിപ്പോ അതിനും നടക്കില്ലല്ലോ പഠിച്ചവനെ. ഇതേ സമയം തന്നെ ഷാന് മറ്റൊരു കാര്യം പറയാണ്, അതായത് ഈ ഐലൻഡിൽ എവിടെയായിട്ട് ഒരു മുങ്ങിക്കപ്പൽ മറിഞ്ഞു കിടക്കുന്നുണ്ട്, പക്ഷേ അത് എവിടെയാണെന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല. ഇതേ സമയത്ത് തന്നെ ഈ ഷാനിന്റെ അപ്പൂപ്പനുണ്ടല്ലോ അലക്സാണ്ടർ പറയാണ്, ഇവർ പഴയൊരു ഗുഹയുണ്ട്, ആ ഗുഹയുടെ ഉള്ളിൽ മറ്റെന്തോ ചില രഹസ്യങ്ങളുണ്ട്, നമുക്ക് അത് എടുക്കാൻ കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു മുങ്ങിക്കപ്പൽ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അതുപോലെ ഇപ്പോൾ ആ ഒരു ഗുഹ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്, അതിന്റെ ഉള്ളിലേക്ക് കയറാൻ ഇപ്പൊ കലാനി പറയാണ്, എന്നാൽ അത്ര നിസാരമായിരുന്നില്ല അതിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. അങ്ങനെ പതിയെ പതിയെ അവൾ അതിന്റെ ഉള്ളിലേക്ക് പോകണം. മാത്രമല്ല അഴുകി അളിഞ്ഞ ഒരു ശരീരം എന്തോ ഒരു പുസ്തകം കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പതിയെ തന്നെ അവളിപ്പോൾ അത് എടുക്കുകയാണ്. മാത്രമല്ല അതിലൂടെ ഒരുപാട് പഴുതാരി ഒരുപാട് ജീവികളൊക്കെ പോകുന്നുണ്ട്. അവൾ അതിനെല്ലാം തട്ടി മാറ്റിയിട്ട് പതിയെ ആ ബുക്ക് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങണം. എന്നാൽ ആ ബുക്ക് എടുത്ത സമയത്ത് തന്നെ ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ഒരു ഗുഹ തകരാൻ ആരംഭിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവൾ ആ ഗുഹയുടെ പുറത്തേക്ക് എടുത്ത് ചാടുകയാണ് കേട്ടോ. അപ്പോഴേക്കും അത് തകർന്ന് വീണിട്ടുണ്ടായിരുന്നു. പിന്നീട് ഷാനിന്റെ അപ്പൂപ്പനുണ്ടല്ലോ ആ ഒരു ബുക്ക് തുറന്നു നോക്കുകയാണ്. മാത്രമല്ല അതിലുണ്ടായിരുന്നത് പഴയ ഏതോ സംസ്കൃത ഭാഷയായിട്ടാണ്. എന്നാൽ ഇയാൾ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ അത്യാവശ്യം അറിവുള്ളത് കൊണ്ട് തന്നെ അത് വായിച്ച് മനസ്സിലാക്കി.
മനസ്സിലാക്കുകയാണ്. അതിലൂടെ തന്നെ ആ മുങ്ങിക്കപ്പൽ എവിടെയാണെന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ നേരായ വഴിക്ക് പോവുകയാണെങ്കിൽ കുറച്ച് ദിവസം എടുക്കും അങ്ങോട്ടേക്ക് എത്താൻ. അപ്പോൾ മറ്റൊരു വഴിയുണ്ട്, കുറച്ച് ടഫാണെങ്കിലും നമുക്ക് അതിലൂടെ പോകാം. പക്ഷേ ഈ ഒരു കാട് അത് വളരെയധികം വിചിത്രമാണ്, നിങ്ങളെ സൂക്ഷിക്കണം, മുന്നോട്ടേക്ക് പോകുമ്പോൾ അത് മനസ്സിലായിക്കോളും. അങ്ങനെ ഒരു അവിടെ ഉണ്ടായിരുന്ന മലകളും കാടും എല്ലാം താണ്ടി മുന്നോട്ടേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു അഗ്നിപർവ്വതം ഉണ്ടല്ലോ, അത് പൊട്ടാൻ ആരംഭിക്കുകയാണ്. പെട്ടെന്നായതുകൊണ്ട് തന്നെ ഇവരാകെ ഒന്ന് പേടിച്ചു പോയിട്ടുണ്ട്. മാത്രമല്ല ഒരു അഗ്നിപർവ്വതം പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചാരങ്ങൾ ആകാശത്തിലേക്ക് പറന്നു പൊന്നും, അത് പിന്നീട് പതിയെ പതിയെ താഴേക്ക് പതിയും. ഇതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കുകയാണ്. എന്നാൽ ഈ ചാരങ്ങൾക്ക് ഒരു സ്വർണത്തിന്റെ നിറം. ഇപ്പൊ അപ്പൂപ്പനോട് ഷാനി ചോദിക്കുകയാണ്, അല്ല ഇതെന്താ സംഭവം? ഇതേ സമയത്ത് തന്നെ അപ്പൂപ്പൻ പറയാണ്, ഒരു സ്വർണ്ണമല പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വർണത്തിന്റെ പൊടികളല്ലേ പുറത്തേക്ക് വരിക. അതായത് ആ പൊട്ടിയ അഗ്നിപർവ്വതം ഉണ്ടല്ലോ, അതിന്റെ അടിയിൽ മുഴുവനും സ്വർണമാണ്. ഇപ്പൊ ഷാനി നേരെ ആ ഒരു മലയുടെ അടുത്തേക്ക് പോകാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ റോക്ക് അവനെ വിളിക്കുന്നുണ്ട്, അല്ല നീ എങ്ങോട്ടാ? ഞാൻ ആ സ്വർണ്ണം എടുക്കാൻ പോവാണ്. ഇപ്പൊ റോക്ക് ചോദിക്കുകയാണ്, അപ്പൊ നിനക്ക് എന്താ വേണ്ടത്? സ്വർണ്ണമാണോ അല്ല നിന്റെ ജീവനാണോ? സംശയം എന്താ? സ്വർണം തന്നെയാണ്. ചെക്കന്റെ തർക്കത്തിലും നോക്കിയ ചവട്ടക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുകയല്ലേ വേണ്ടത്. ഇതേ സമയത്ത് തന്നെ ഈ ഷാനും അതുപോലെ തന്നെ ഗബോട്ടയും കൂടെ സ്വർണ്ണം എടുക്കാൻ പോകുന്ന സമയത്ത് കലാനി അങ്ങോട്ടേക്ക് വന്നിട്ട് അവനൊന്ന് സമാധാനപ്പെടുത്തുകയാണ്, വാ നമുക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. പോകുന്ന സമയത്ത് ഗബോട്ടയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു ആപ്പിൾ മുറിച്ചിട്ട് വലിയൊരു പീസ് എടുത്തുകൊണ്ട് അത് കടിച്ചു തന്നുകൊണ്ട് വരികയാണ്. അതുപോലെ തന്നെ പോകുന്ന സമയത്ത് ഈ കലാനിയുമായിട്ട് ഈ ഷാനിങ്ങനെ സംസാരിക്കുകയാണ്, അയാൾ എന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട്, ഇറിറ്റേറ്റഡ് ആവുകയാണ്. ഷാനും കാര്യങ്ങൾ അങ്ങനെയല്ല, നീ ചെറുതായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാനൊരു സമയത്ത് ഒരു ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ അച്ഛനുണ്ടല്ലോ ഒരുമാതിരി ഒരു പണി കാണിച്ചു. അച്ഛന്റെ ആ ഒരു പഴയ ഹെലികോപ്റ്ററിൽ എന്റെ റെസ്യൂമിന്റെ ഒരു കോപ്പി ഒരു 1000 or 10000 എടുത്തിട്ട് ഹെലികോപ്റ്ററിലും കൊണ്ട് പോയിട്ട് അത് നിലത്തേക്കും കെട്ടുകളയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം വലിയ വിഡിതരാണെന്ന്. ഇതേ സമയത്ത് തന്നെ ഷാനു പറയുന്നുണ്ട്, അതെ അതെ ഈ പഴയ ആൾക്കാരെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ കലാനി പറയാണ്, അങ്ങനെയല്ല, അതിനെ മറ്റൊരു രീതിയിൽ കാണണം. നമ്മൾ അവരെത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, നമ്മൾക്ക് നല്ലത് വരണമെന്ന് അവരെത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്, ആ കാര്യങ്ങൾക്കെയാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മൾ പുതിയ ആൾക്കാരാണ്, അവർ കുറച്ച് പഴയ ആൾക്കാരാണ്, അവരുടെ രീതികൾ നമുക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് വരും. പക്ഷെ അവർ ഒരുപാട് കാലത്തെ പരിചയവും ജീവിതാനുഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്, അതുകൊണ്ട് അവർ പറയുന്നത് കേൾക്കുന്നത് നമുക്ക് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് ഷാനെ വെറുതെ ചൊറിയാണ്ട് അയാളുടെ പിന്നാലെ ഒന്ന് പോകും, മൂപ്പരുള്ളതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഇങ്ങോട്ടേക്ക് വരാനും ഇവിടുന്ന് പെട്ടുപോയപ്പോൾ രക്ഷപ്പെടാനും കഴിയുന്നത്. ഷാനും ചെറുതായിട്ടൊന്ന് മനസ്സിൽ കൊണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ മുന്നോട്ടേക്ക് പോകണം. ഇതേ സമയത്ത് തന്നെ റോക്ക് ചെന്ന് നിൽക്കുന്നത് വലിയൊരു മലയുടെ മുന്നിലാണ്. അല്ല ഷോർട്ട് കട്ടാണെന്നും പറഞ്ഞിട്ട് ഈ മലയുടെ മുന്നിക്കാണോ നിങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? ഇതെങ്ങനെ താണ്ടാനാണ്? ഇതേ സമയത്ത് തന്നെ അലക്സാണ്ടർ, അതായത് ഷാനിന്റെ അപ്പൂപ്പൻ, അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റിക്കാട്ടിലേക്ക് പോവാണ്. ഒരു 2-3 seconds കഴിഞ്ഞപ്പോൾ തന്നെ ഒരുമാതിരി ഒരു ചെറിയ ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേൾക്കുകയാണ്. നോക്കുമ്പോൾ എന്താ, വലിയൊരു തേനീച്ച ഇതിങ്ങനെ ചിറകിട്ടടിക്കുകയാണ്. അതിന്റെ പുറത്തുണ്ട് നമ്മുടെ അപ്പൂപ്പനിരിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് തന്നെ റോക്ക് പറയുന്നുണ്ട്, അപ്പൂസെ പെട്ടെന്ന് തന്നെ താഴ്ക്ക് ഇറങ്ങി അതിന്റെ മുകളിൽ നിന്ന് താഴ്ക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ എടുത്ത് കൊണ്ടുവേണ്ടി വരും. ഇപ്പൊ അപ്പൂപ്പനും പറയുന്നുണ്ട്, ഒന്ന് പോടെ ചക്കാവുന്നു, നിനക്ക് പറ്റിയെങ്കിൽ ഇതുപോലെ രണ്ടും തന്നെ ഒപ്പിച്ചിട്ട് എന്റെ പിന്നാലെ വാ. ഇതേ സമയം ഷാനും അതുപോലെ തന്നെ കലാനിയും അവിടെ ഉണ്ടായിരുന്ന ഒരു തേനീച്ചയുടെ പുറത്തെ ചാടി കയറുകയാണ്. ഇപ്പൊ നമ്മുടെ ഗബോട്ടയുണ്ടല്ലോ റോക്കിന് നോക്കിയിട്ട്, എന്നാ പിന്നെ നമുക്ക് ജോഡിയാവല്ലേ വെക്കുകയാണ്. ഹൈക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗബോട്ടയും റോക്കും കൂടെ ഒരു തേനീച്ചയുടെ പുറത്ത് കയറുകയാണ്. അങ്ങനെ ആ ഒരു തേനീച്ച ഉണ്ടല്ലോ പതിയെ പതിയെ മുകളിലേക്ക് പറന്നു വരികയാണ്. മാത്രമല്ല ആ ഒരു അറ്റ്ലാന്റിക്സിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ ഇവർ മുന്നോട്ടേക്ക് പോവാണ്. ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവില്ലേ ഇതുപോലേക്ക് ഒന്ന് പോകാനായിട്ട്? സത്യം പറയാം, എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്നാൽ അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഗബോട്ടയുടെ ദേഹത്തേക്ക് ഒരുമാതിരി ദോഷമാവ് ഒഴിച്ചതുപോലെ വല്ലാണ്ട് എന്തൊക്കെ ആവുകയാണ്. മേലേക്ക് നോക്കുമ്പോൾ എന്താ, ഒരു പക്ഷിയായിരുന്നു, അത് അപ്പിയിട്ടതാണ്. മാത്രമല്ല ആ പക്ഷി അതിന്റെ ഭക്ഷണത്തെ കുത്തിയെടുക്കാൻ വേണ്ടി വന്നതാണ്, അതായത് ഈ ഒരു തേനീച്ച. പക്ഷെ തേനീച്ച അത് വിഴുങ്ങുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ അതിന്റെ വയറ്റിലേക്ക് ഇവരും കൂടെ പോയില്ല, അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ട് ഇവിടുന്ന് പറന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ റോക്കിന്റെ പിന്നാലെ ഇപ്പോൾ 2 pigeons. റോക്കാണെങ്കിൽ എന്തൊക്കെയോ ട്രിക്ക് കാണിച്ചിട്ട് അവസാനം ഈ 2 pigeons അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിപ്പിക്കുന്നുണ്ട്. നല്ല അടിപൊളി ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് കേട്ടോ ഇത്. നമ്മുടെ മറ്റേ പടമല്ലേ ഡാർലിംഗിന്റെ പടം, എന്തായിരുന്നു അതിന്റെ പേര്, ഓർമ്മ വരുന്നില്ലല്ലോ. ആ എന്തായാലും ആ പടത്തിന്റെ വിഷ്വലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഗംഭീരം എന്ന് പറയണം. അവസാനം റോക്ക് പ്ലാൻ ചെയ്തിട്ട് ഈ 2 pigeons അതിനെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷാന്റെ പിന്നാലെ ഒരു പക്ഷിയുണ്ട്. അതിന്റെ ആക്രമണം കാരണം ഈ ഒരു തേനീശയുടെ പുറത്ത് നിന്നിട്ട് നമ്മുടെ കലാനി ഉണ്ടല്ലോ കാല് തന്നെ താഴേക്ക് പോവാണ്. എന്നാൽ ഷാൻ എങ്ങനെയൊക്കെയോ ചെന്നിട്ട് അവൾ എന്താ പറയാ തൂക്കിയെടുത്ത് കൊണ്ടുവരികയാണ്. ഇതിലും വലിയ ഹീറോയിസം ഒരു കാമുകന് വേറെ കാണിക്കാനുണ്ടോ? എന്തായാലും ആ ഒരു പക്ഷി ഇവരുടെ പിന്നാലെ തന്നെയുണ്ട്. സോ നേരെ ഈ ഒരു വാഹനത്തെ താഴേക്ക് ലാൻഡ് ചെയ്യേണ്ടത്, അതിനായിട്ട് തന്നെ നേരെ താഴേക്ക് കൊണ്ടുവരികയാണ്. വരുന്ന വരുത്തിൽ ആ ഒരു തേനീച്ച ആകെ തെന്നി പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കലാനി സേഫ് ആയിട്ട് തന്നെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാൻ ആണെങ്കിൽ തെറിച്ച് 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 പോയിട്ട് വീഴാണ്. വീഴ്ചയിൽ അവന്റെ കാലിൽ നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ അവന്റെ അപ്പൂപ്പനും അതുപോലെ തന്നെ റോക്കും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. കാല് നോക്കുമ്പോൾ നല്ല ഡാമേജ് ആണ്. അവന്റെ അടുത്തൊരു 1, 2, 3 വരെ എണ്ണാൻ വേണ്ടി പറയണം. 3 എണ്ണുമ്പോൾ കാല് പിടിച്ച് ഒരൊറ്റ തിരിക്കലാണ്. അവനിപ്പോ 1 നിന്നാണ്. ഇതേ സമയത്ത് തന്നെ അപ്പൂസ് ഉണ്ടല്ലോ കാല് പിടിച്ച് ഒറ്റ തിരിക്കലാണ്, അതായത് അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ. ഇതേ സമയത്ത് തന്നെ റോക്ക് ചോദിക്കുന്നത്, അല്ല നിങ്ങളല്ലേ പറഞ്ഞു 3 വരെ എണ്ണാൻ? എടോ ഇതൊക്കെ ഒരു ട്രിക്കാണ്, ഇനിയിപ്പോ അഥവാ അവൻ എണ്ണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 2-3 എണ്ണിക്കോട്ടെ. പിന്നെ അന്നേ ദിവസം
ദിവസം രാത്രിയാണ്. ഇവരെല്ലാവരും കൂടെ കുറച്ച് തീയെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അന്നേ ദിവസം അവിടെ തന്നെ റെസ്റ്റ് എടുക്കുകയാണ്. ഇപ്പൊ ഷാനൊരു സമാധാനം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെറിയൊരു ഗിറ്റാർ പോലെ എന്തോന്ന് ഉണ്ടാക്കിയിട്ട് റോക്ക് പാട്ട് പാടാൻ ആരംഭിക്കുകയാണ്. എന്നാൽ ആ ഒരു പാട്ട് കേട്ടിട്ട് അവന് വല്ലാതെ ഇറിറ്റേഷൻ ആവുകയാണ്. ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് അച്ഛനും മകളും കൂടെ പോവാണ്. അതുപോലെ തന്നെ ഗബോട്ടെ ഈ കലാണിയോട് ചോദിക്കുകയാണ്, അല്ല നിനക്ക് അച്ഛക്കൻ ഇഷ്ടപ്പെട്ടോ? എന്ത് അച്ഛൻ എന്താ ഈ പറയുന്നത്, അത് വെറൊരു കോഴിയാണ്. ഇവിടുന്ന് നമ്മൾ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവാണെങ്കിൽ അവൻ അവന്റെ നാട്ടിലേക്ക് പൊടിയും തട്ടി അങ്ങ് പോകും. അപ്പൊ എന്താ മോളെ ശരിക്കും നിന്റെ പദ്ധതി? ഒരു തന്നെ കല്യാണം കഴിക്കാനോ താല്പര്യമില്ല, അപ്പൊ പിന്നെ പഠിക്കാനാണോ താല്പര്യം? ഇതേ സമയത്ത് തന്നെ കലാനി പറയണ, അച്ഛനറിയില്ല എന്റെ താല്പര്യം അതാണെന്ന്, എനിക്ക് പഠിക്കാൻ പോണം. പക്ഷെ പാവം നമ്മുടെ ഗബോട്ടയുടെ കയ്യിൽ ആവശ്യത്തിന് പണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ മകളെ അവൾക്ക് ഇഷ്ടമുള്ളത് പഠിപ്പിക്കാനായിട്ട്. അതിന്റെ ആ ഒരു വിഷമം ഇയാളുടെ ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. രാവിലെ ആയ സമയത്ത് ഇപ്പൊ കലാനി അവളുടെ ദേഹത്തെ കുറച്ച് വെള്ളം എല്ലാം തട്ടിയിട്ടാണ് ചാടി എഴുന്നേൽക്കുന്നത്. നോക്കുമ്പോ എന്താ, ആ ഐലൻഡിന്റെ പല ഭാഗത്തേക്കായിട്ട് പതിയെ പതിയെ വെള്ളം കയറാൻ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഈ ഐലൻഡിന് ആയുസുള്ളൂ. പക്ഷെ ഇവർ നോക്കുമ്പോ നമ്മുടെ ഗബോട്ടയെ കാണാനില്ല, അയാൾ മറ്റെങ്ങോട്ടോ പോയിട്ടുണ്ട്. അയാളെ തേടിക്കൊണ്ട് തന്നെ അലക്സാണ്ടറും അതുപോലെ തന്നെ കലാനി പോകുന്നുണ്ട്. അതുപോലെ ആ ഒരു അന്തർവാഹിനി ഉണ്ടല്ലോ അത് തേടിക്കൊണ്ട് റോക്കും ഷാനും മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്. അതുപോലെ തന്നെ ഈ ഗബോട്ട എങ്ങോട്ടാ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയോ സ്വർണത്തിന്റെ ഒരു കട്ട കണ്ടിട്ടുണ്ട്. ചെറിയൊരു കഷ്ണാണ് കണ്ടത്, അപ്പൊ അയാൾ വിചാരിച്ചു അത് തുറന്നെടുക്കാന്ന്. അപ്പൊ അതിനുള്ള പരിപാടി അയാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഷാനും റോക്കും കൂടെ കടൽ തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അവർ നോക്കുമ്പോൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലായിട്ട് കടൽ ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. അതായത് ആ ഒരു അന്തർവാഹിനി ഇനി കണ്ടെത്തണമെങ്കിൽ കുറച്ചും കൂടെ ആഴത്തിലേക്ക് ഇവർ പോകേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഗബോട്ടയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മേലെ ഒരു ചെറിയ കഷ്ണം സ്വർണം പോലെയാണ് കണ്ടതെങ്കിലും കുഴിച്ച് 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 പോകുമ്പോൾ അത് വലുതായി 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 വരികയാണ്. അതൊരു വലിയ മലയുടെ അല്ലെങ്കിൽ വലിയൊരു സ്വർണ്ണക്കട്ടയുടെ ഒരു ടിപ്പ് മാത്രമായിരുന്നു. ഒരു പ്രാന്തനെ പോലെ അത് കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ അടുത്തേക്ക് ഇപ്പൊ മകളായിട്ടുള്ള ഈ കലാനി വരികയാണ്. അച്ഛാ അച്ഛൻ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത് എന്ന കലാനി പറയുന്നതും ഈ ഗബോട്ട കേൾക്കുന്നില്ല. അയാൾ ഇതിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കലാനി പറയുന്നുണ്ട്, അച്ഛ വാ നമുക്ക് ഇവിടുന്ന് പോവാം, എനിക്ക് എന്റെ അച്ഛനെ മതി, പണവും വേണ്ട ഒന്നും വേണ്ട, എന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ മാറ്റിവെക്കുകയാണ്. ഇപ്പൊ ഗബോട്ടയും പറയുന്നുണ്ട്, മോളെ എനിക്ക് സഹിക്കുന്നില്ല മോളെ, നിനക്കായിട്ട് ഒന്നും ചെയ്തു തരാൻ ഈ അച്ഛന് കഴിയുന്നില്ലല്ലോ, ഈ അച്ഛന്റെ ലൈഫ് എന്തിനാടി, ഞാൻ കഷ്ടപ്പെട്ടിട്ട് എന്തൊക്കെ ചെയ്ത് ഒന്നും നടക്കുന്നില്ല, ഇത് അവസാനത്തെ കച്ചി തീരുമാണ്, ഇതെനിക്ക് എടുത്തേ മതിയാവുള്ളൂ. ഇതേ സമയത്ത് തന്നെ അവൾ പറയുന്നുണ്ട്, വേണ്ട അച്ഛ നമുക്ക് പോകാം. ഇപ്പൊ കടൽ തീരത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പൊ നമ്മുടെ ഷാനും അതുപോലെ തന്നെ റോക്കും ആ ഒരു കടലിലേക്ക് എടുത്ത് ചാടുകയാണ്. അതേ സമയത്തിന് വലിയൊരു മീൻ അവരെ പിടിക്കാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ എന്തോ ഭാഗ്യത്തിന് അത് ഇവര് തിന്നാതെ പോവുകയാണ്. കുറച്ച് താഴേക്ക് പോയ സമയത്ത് ഇവർ ആ ഒരു മുങ്ങിക്കപ്പലുണ്ടല്ലോ അന്തർവാഹിനി അത് കണ്ടെത്തുകയാണ്. എന്നാൽ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ആ ഒരു അന്തർവാഹിനിയുടെ ചുറ്റുമായിട്ട് ഒരു പാമ്പിനെ പോലുള്ള ഒരു ഇലക്ട്രിക്കൽ ഫിഷ് അതിങ്ങനെ നീന്തി നടക്കുന്നത്, അതിനെ തൊട്ടാ മതി അപ്പൊ തന്നെ ചത്തുപോകും. അത്രയും ഹൈ വോൾട്ടായിട്ടുള്ള പവർ ഇലക്ട്രിസിറ്റിയാണ് അതിന്റെ ദേഹത്തുള്ളത്. ഇപ്പൊ ഷാന് ആ ഒരു അന്തർവാഹിനിയുടെ അടുത്തേക്ക് ചെല്ലാണ്, കൂടെ തന്നെ റോക്കുണ്ട്. രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ അതിന്റെ ആ ഒരു ചേംബർ തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ അപ്പൂപ്പൻ അതുപോലെ തന്നെ ഈ കലാനി ഗബോട്ട ഇവർക്ക് ദിശ അറിയുന്നില്ല, അതായത് ആ ഒരു അന്തർവാഹിനിയുള്ള സ്ഥലം ഏതാണെന്ന്. ഇതേ സമയത്ത് തന്നെ അപ്പൂപ്പൻ പറയാണ്, ഈ എട്ടുകാലി വല നോക്കി പോവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയും, കാരണം അത് തെക്ക് ഭാഗത്തോട് ചേർന്നിട്ടാണ് മുഖം കാണിച്ചുകൊണ്ടാണ് അത് ഉണ്ടാവുക. എന്നാൽ അതുപോലെ തന്നെ ഒരു എട്ടുകാലി വല ഇവർ കണ്ടെത്തുകയാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു ആപത്തിലാണ് ഇവർ ചെന്ന് പെട്ടത്. അതായത് എട്ടുകാലി അത്യാവശ്യം നല്ല വലുപ്പമുണ്ടായിരുന്നു. ഇവരുടെ രക്തം ഊറ്റി കുടിക്കാനായിട്ട് തന്നെ അത് പിന്നാലെ വരുന്നുണ്ട്, ജീവനും കൊണ്ട് ഓട്ടാണ് ഇവർ. എന്നാൽ ഷാനും അതുപോലെ തന്നെ റോക്കും കൂടിയിട്ട് ആ ഒരു അന്തർവാഹിനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അത് ഓൺ ആവുന്നില്ല, കാരണം ഒരുപാട് നാളായിട്ട് പവർ ഇല്ലാതെ കിടക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് പവർ ലൂസ് ആയി പോയിട്ടുണ്ട്. ഇനി ഇപ്പം എന്താ ചെയ്യുക, മാത്രമല്ല ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നല്ല വോൾട്ടിൽ ഹൈ വോൾട്ടിൽ തന്നെ ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. ഇതേ സമയത്ത് തന്നെ പുറത്തേക്ക് നമ്മുടെ റോക്കൊന്ന് നോക്കുകയാണ്, അതിനെന്തിനാണ് നീ വിഷമിക്കുന്നത്, വഴി ഞാൻ ഒപ്പിച്ചുതരാന്ന്. ഇപ്പൊ പുറത്തുകൂടെ അതായത് ഈ ഒരു അന്തർവാഹിനി ഉണ്ടല്ലേ അതിന്റെ ചുറ്റുമായിട്ട് ചുറ്റി നടക്കുന്ന ആ ഒരു ഇലക്ട്രിക്കൽ ഫിഷിനെ നോക്കുകയാണ് റോക്ക്. കാര്യം എന്താണെന്ന് ഇപ്പോൾ ഷാന് മനസ്സിലായി. അതുപോലെ തന്നെ ഷാന് പറയണം, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, പക്ഷേ ദയവ് ചെയ്തിട്ട് ജീവനോട് തിരിച്ചു വരണം, കാരണം ആദ്യത്തെ പോലെ അല്ല നിങ്ങളെ ഞാൻ ഇപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്, ഒരു അച്ഛനെ പോലെ തന്നെ. പണ്ടത്തെതുപോലെ ഇനി മോശമായിട്ട് ഞാൻ നിങ്ങളോട് പെരുമാറില്ല കേട്ടോ, അക്കാര്യത്തിൽ ഞാൻ വാക്ക് തരാണ്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു വരണം കേട്ടോ, പേടിക്കേണ്ടത് ചക്ക, ഞാൻ പോയിട്ട് ഇതാ ഇപ്പം ഇങ്ങോട്ട് വരുന്നു പറഞ്ഞിട്ട് റോക്ക് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില സ്യൂട്ടുകളൊക്കെ എടുത്ത് ധരിക്കുകയാണ്. അതുപോലെ തന്നെ മുകളിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ റോക്കും അതുപോലെ തന്നെ ഷാനും വന്നു നിന്ന ആ ഒരു തീരുണ്ടല്ലോ അങ്ങോട്ടേക്ക്, ഇപ്പോൾ അപ്പൂപ്പനും ഗബോട്ടയും കലാനിയൊക്കെ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇവരൊന്നും കാണുന്നില്ല, മാത്രമല്ല ആ ഒരു തീരം വരെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ താഴെ ഒരു അന്തർവാഹിനിയുടെ മുകളിലേക്ക് അത് തുറന്നുകൊണ്ട് നമ്മുടെ റോക്ക് വന്നിട്ടുണ്ട്. കയ്യിൽ ഇപ്പോൾ ഒരു കൊന്തുണ്ട്, അതുപോലെ തന്നെ അതിന്റെ അഗ്രഭാഗത്ത് ഒരു വയറുണ്ട്. അത് നേരെ ഈ ഒരു അന്തർവാഹിനിയുടെ ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ആ ഒരു ഫിഷിനെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ റോക്ക്. അത് ഏകദേശം അടുത്തോട് പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കൊന്തുണ്ടല്ലോ അതിന്റെ ദേഹത്തേക്ക് ഒരൊറ്റ എയറാണ്. മാത്രമല്ല അതിന്റെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു കരണ്ട് ഇപ്പോൾ ഈ ഒരു അന്തർവാഹിനിയുടെ ഉള്ളിലേക്ക് എത്തുകയാണ്. മാത്രമല്ല അതേ നിമിഷം തന്നെ ഷാനിപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ റോക്ക് അതിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ മുകളിലുണ്ടായിരുന്ന ആ ഒരു ദ്വീപ് കംപ്ലീറ്റ് ആയിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇവർ മൂന്ന് പേരും കടലിലേക്ക് വീഴാണ്. അതേ സമയത്ത് തന്നെ ഈ അന്തർവാഹിനി ഉണ്ടല്ലോ ഇവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവരങ്ങ് കോരിയെടുക്കുകയാണ്. മാത്രമല്ല അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവരിപ്പോ കടലിന്റെ അടിയിലൂടെ തന്നെ പോവുകയാണ്. ഇപ്പൊ ഈ ഒരു കപ്പൽ കൺട്രോൾ ചെയ്യുന്നത് റോക്കാണ്. ഹൗ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇവർ പറയുന്ന സമയത്ത് റോക്ക് പറയുന്നത് ഇല്ല രക്ഷപ്പെട്ടിട്ടില്ല, കാരണം തകർന്ന് വീഴുന്ന വലിയ വലിയ കല്ലുകൾ നമുക്ക് തടസ്സമായിട്ട് മുന്നിലുണ്ടാവും. മാത്രമല്ല അതാ മുന്നിൽ വലിയൊരു പാറ കണ്ടോ, അതിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്, അതിലിടിക്കും, തീർച്ചയായിട്ടും നമ്മൾ ഇടിക്കും. ഇപ്പൊ ആ ഒരു കപ്പലിന്റെ കൺട്രോൾ ഷാനിനോട് ഏറ്റെടുക്കാൻ വേണ്ടി പറയണം. ഇതേ സമയത്ത് തന്നെ റോക്ക് പിന്നിലേക്ക് പോയിട്ട് മിസൈലുകൾ തയ്യാറാക്കുകയാണ്. ആ ഒരു ബുള്ളറ്റ് ലോഡ് ചെയ്തതിനു ശേഷം ഒറ്റയടിക്ക് ഫയർ ചെയ്യാൻ വേണ്ടി ഷാനിന്റെ അടുത്ത് പറയണം.
ഷാനും കറക്റ്റായിട്ട് ഒന്നും തെറ്റിക്കാതെ ആ ഒരു വലിയ പാറക തന്നെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. സോ എന്തോ ഭാഗ്യത്തിന് കറക്റ്റായിട്ട് തന്നെ അത് രണ്ടായിട്ട് പിളർന്നു പോവാണ്. ഇവർ അതിന്റെ ഇടയിലൂടെ രക്ഷപ്പെട്ട് പുറത്തേക്ക് കടക്കുന്നുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ട് പുറത്തു വന്ന സമയത്ത് നമ്മുടെ ഷാൻ ഉണ്ടല്ലോ കലാനിയോട് അവളുടെ അവന്റെ ആ ഒരു ഇഷ്ടം പറയുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇപ്പൊ കലാനി ഉണ്ടല്ലോ അവന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പൊ 6 months കഴിഞ്ഞിട്ട് കലാനി ഇപ്പൊ ഷാനിന്റെ കൂടെയാണ്. മാത്രമല്ല അവന്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ കോളേജിൽ പോയിട്ട് അവൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കുകയാണ്. അല്ല, ഇതിനുള്ള പൈസ എങ്ങനെയാണ് അവൾക്ക് കിട്ടിയത്? എവിടുന്നല്ല, നമ്മുടെ ഗബോട്ടി ഉണ്ടല്ലോ അന്ന് കൊണ്ടുവന്ന ആ അന്തർവാഹിനി, ഇതാണ് ഇപ്പൊ മച്ചാന്റെ ബിസിനസ്. അതിൽ ആൾക്കാരും കയറ്റിക്കൊണ്ട് കടലിൽ ചുറ്റി നടക്കുക, പിന്നെ പൈസ കിട്ടാതിരിക്കും. ഓക്കെ, എന്തായാലും ഗബോട്ട് സെറ്റിൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഷാന്റെ അപ്പൂപ്പിനുണ്ടല്ലോ, അവന്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. എന്താണെന്നല്ലേ, ഒരു ബുക്ക്, അതായത് ജേണി ടു ദ മൂൺ. ഇനി അടുത്ത യാത്ര അത് ചന്ദ്രനിലേക്കാണ്. എന്റെ അമ്മേ, ഇതെല്ലാം കൂടി ഈ ചെക്കൻ എങ്ങനെ താങ്ങും? ഒരു വട്ടം ഭൂമിയുടെ നടുവിലേക്ക്, ഒരു വട്ടം അറ്റ്ലാന്റിക്സിലേക്ക്, ഇനി ഇപ്പൊ അടുത്തത് അതാ ചന്ദ്രനിലേക്ക്. പഠിച്ചവൻ അറിയാം, ഇനി അവിടെ എത്തോ ഇല്ലയെന്ന്. ഇതുവരെയായിട്ടും അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല. അഥവാ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അത് എത്തിക്കും. അതുപോലെ തന്നെ കഥയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.